2019 ജൂലൈ 4 കാലിഫോർണിയയിലെ ഭൂമികുലുക്കം കണ്ടെത്തിയത് ബലൂൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നൊരു വാർത്ത കണ്ടു. അത് കൊള്ളാമല്ലോ. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വാനിലേക്ക് ഉയർന്ന് പറക്കുന്ന ഏറെ കൗതുകം ഉയർത്തുന്ന കാഴ്ചയാണ്. എന്നാൽ ഈ ബലൂൺ പറത്തലിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. ഇന്ന് ആകാശ വസ്തുക്കളെ നിരീക്ഷിക്കാൻ നിരവധി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബലൂൺ അസ്ട്രോണമി. ചെലവ് കുറവാണ് എന്നാണ് ഇതിൻ്റെ പ്രധാന മേന്മ. ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപകരണങ്ങൾ ബലൂണിൽ ഘടിപ്പിച്ച് നടത്തുന്ന ഗവേഷണത്തെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂരദർശനികൾ ബലൂണിൽ കെട്ടി ഉയർത്തിയാണ് ഗവേഷണം നടത്തിയിരുന്നത്. കാലാവസ്ഥാ പഠനത്തിന് വ്യാപകമായി ബലൂൺ സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്. നിലത്തുറപ്പിച്ച ടെലസ്കോപ്പുകളുടെ പ്രധാന പ്രശ്നം അന്തരീക്ഷത്തിലെ പ്രകാശവും പൊടിപടലങ്ങളുമാണ്. ഹബിൾ ടെലസ്കോപ്പ് പോലുള്ള ബഹിരാകാശ ടെലസ്കോപ്പുകളാണെങ്കിലോ കോടാനുകോടി ഡോളറുകളുടെ ചെലവ് വരുന്നത്. ടെലസ്കോപ്പ് ഒരു ഭീമൻ ബലൂണിൽ ഘടിപ്പിച്ച് ഉയർത്തിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ തിരിച്ചറിവാണ് ഈ ഗവേഷണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്. ഗാമാറേ എക്സ്റേ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കാനായുള്ള ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് ബലൂൺ സാങ്കേതിക വിദ്യയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിന് ബലൂൺ സാങ്കേതിക വിദ്യയെ ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് 1874 ജൂൾസ് ചാൻസണാണ്. ബുധസന്തരണം നിരീക്ഷിച്ച പ്രശസ്തനാണ് ഇദ്ദേഹം. ഇന്ത്യക്കാർക്ക് ഇദ്ദേഹത്തെ മറക്കാനാകില്ല കേട്ടോ. 1868 ആഗസ്റ്റ് 18 നടന്ന സൂര്യഗ്രഹണ സമയത്ത് ഇദ്ദേഹം ഗുണ്ടൂരിൽ വന്നാണ് അത് നിരീക്ഷിച്ചത്. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ഇത്രവരെ പഠിച്ച മറ്റൊരാളുണ്ടാകില്ല. ബലൂണിനെ 20,000 മീറ്റർ ഉയർത്തിക്കൊണ്ട് ജിൻ പിക്കാർഡും അഗസ്റ്റി പിക്കാർഡും കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. എന്തൊക്കെയാണ് ഈ ബലൂൺ സാങ്കേതികവിദ്യയിൽ ഉള്ള ഭാഗങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? സീറോ പ്രഷർ, സൂപ്പർ പ്രഷർ എന്നീ രണ്ട് തരം സാങ്കേതിക വിദ്യകളാണ് ബലൂൺ ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഏതാനും മണിക്കൂറുകളിലെ ഉപയോഗമുള്ളൂ എങ്കിൽ സീറോ പ്രഷറും ദിവസങ്ങളോളം ഉപയോഗമുണ്ട് എങ്കിൽ സൂപ്പർ പ്രഷറും ആണ് ഉപയോഗിക്കുക. പോളിത്തീൻ കൊണ്ടാണ് രണ്ട് ഇനങ്ങളും നിർമ്മിക്കുന്നത്. ഹൈഡ്രജനോ ഹീലിയമോ ആണ് അകത്ത് നിറയ്ക്കുക. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് എന്ന ആർക്കിമിഡീസിൻ്റെ പ്ലവനക്ഷമ ബലം അനുസരിച്ചാണ് ബലൂൺ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. ഭാരം കൂടിയ വായു ഭാരം കുറഞ്ഞ ഹൈഡ്രജനെയോ അല്ലെങ്കിൽ ഹീലിയത്തെയോ ഉയർത്തിക്കൊണ്ടേയിരിക്കുമല്ലോ. റേഡിയോ ട്രാൻസ്മിറ്ററുകൾ, ബഹിരംഗ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയാണ് ഇവയിൽ ഉണ്ടാവുക. ആംസ്ട്രോങ് പരിധിയായ സമുദ്രനിരപ്പിൽ നിന്ന് 19 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഇത് പറത്തുക. 85 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭൗമ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പിനെ കർമാൻ രേഖ എന്നാണ് പറയുക. ഇവിടെ എത്തിച്ചിട്ടാണ് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. 1937 മെയ് 6 മാഞ്ചസ്റ്ററിലെ നാവിക വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഹിൻബർഗ് എന്ന ബലൂൺ കത്തി നശിക്കുകയും 13 സഞ്ചാരികളടക്കം 35 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനുശേഷമോ ബലൂണിൽ ഹൈഡ്രജന് പകരം ഹീലിയമാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ടെലസ്കോപ്പ് ബലൂൺ ഘടിപ്പിച്ച് 1954 AC ഡോൾഫസ് സമുദ്ര അന്തരീക്ഷത്തിലെ ജലബാഷ്പം നിർണയിച്ചെടുത്തു. അന്തരീക്ഷത്തിൽ വെച്ച് ആകാശഗോളങ്ങളുടെ ഫോട്ടോ ഡൊണാൾഡ് ബ്ലാക്ക് വെല്ലിനോടൊപ്പം ആദ്യമായി എടുക്കുകയും ചെയ്തു ഇദ്ദേഹം. ശനിയുടെ 10-ാമത്തെ ഉപഗ്രഹമായ ജാനസിനെ കണ്ടെത്തിയതും ഇദ്ദേഹമാണല്ലോ. 1959 സ്ട്രാറ്റോസ്കോപ്പ് 1 ഉപയോഗിച്ച് സൗരപ്രഭാ മണ്ഡലത്തിൻ്റെ ഫോട്ടോ എടുത്ത് സൗരഗ്രാനുലേഷൻ സംഭവിക്കുന്നത് ആന്തരിക താപ സംവഹനത്താലാണ് എന്ന് ഇദ്ദേഹം തെളിയിച്ചു. അലൻ ഷെപ്പേർഡിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിൻ്റെ തലേന്ന് 1964 മെയ് 4 മാൽക്കൺ റോസും വിക്ടർ പ്രാദറും 38 കിലോമീറ്റർ ഉയരത്തിൽ ബലൂണിൽ ഉയർന്നു പൊങ്ങി എങ്കിലും തകർന്ന് കടലിൽ വീഴുകയായിരുന്നു. ഉയരം കീഴടക്കാനുള്ള അവരുടെ മോഹവും അതോടൊപ്പം തകർന്നടിയുകയായിരുന്നു. 1962 ഡിസംബർ 13 രാവിലെ 300 അടിയുള്ള ഒരു ബലൂണിൽ ഒരു ടെലസ്കോപ്പ് ഫിറ്റ് ചെയ്ത് വില്യം വൈറ്റ്, ജോസഫ് കിറ്റിങ്കർ എന്നിവർ സൂര്യൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അന്ന് വരെ എടുത്ത ഫോട്ടോകളെക്കാൾ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ഫോട്ടോ. തുടർന്ന് ഇവർ ബലൂണിനടിയിലിരുന്ന് 25 കിലോമീറ്റർ ഉയരത്തിൽ പോയി വീണ്ടും പഠനം നടത്തി. ഇതാണ് ബലൂൺ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് നാഴികക്കല്ലായി മാറിയത്. പ്രോജക്റ്റ് സ്റ്റാർഗേസർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജോസഫ് കിറ്റിങ്ങറാണ് ഉയരം കീഴടക്കിയ ആദ്യ ബലൂൺ ബഹിരാകാശ സഞ്ചാരി. 33 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഇദ്ദേഹം ബലൂണിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിലാണ് വെടിയേറ്റ് ഇദ്ദേഹം മരണമടയുന്നത്. 1963 സ്റ്റാറ്റോസ്കോപ്പ് 2 എന്ന ബലൂൺ ഉപയോഗിച്ച് ചുവപ്പ് ഭീമൻ നക്ഷത്രങ്ങളുടെ വർണ്ണരാജി രേഖപ്പെടുത്തി. അന്റാർട്ടിക് കേന്ദ്രീകരിച്ച് നടത്തിയ ബലൂൺ അസ്ട്രോണമി വഴി
നാല് വ്യത്യസ്ത ആവൃത്തികളിലുള്ള അളവുകൾ ശേഖരിച്ച് പരഭാഗ വികിരണത്തെ ഗാലക്ട്രിക് ഉത്സർജ്ജത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാനായി. 70s ബലൂൺ സാങ്കേതികവിദ്യ ബഹിരാകാശ ഗവേഷണത്തിന് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. ഹീലിയം ബലൂണുകൾ വികസിപ്പിച്ചത് സോവിയറ്റ് യൂണിയൻ ശാസ്ത്രജ്ഞനാണ്. 1985 ആകാശഗംഗയിലെ നക്ഷത്രാന്തര സ്ഥലധൂളികളെ നിരീക്ഷിക്കാൻ സബ് മില്ലിമീറ്റർ ദൂരദർശിനികളാണ് ഉപയോഗിക്കുന്നത്. പ്രൊണോസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മറ്റൊരു പദ്ധതിയാണ് 1997 ആരംഭിച്ച ബൂമറാങ് ബെർലിൻ ഒബ്സർവേഷൻ ഓഫ് മില്ലിമീട്രിക് എക്സ്ട്രാ ഗാലക്ടിക് റേഡിയേഷൻ ആൻഡ് ജിയോഫിസിക്സ് എന്ന പദ്ധതി. മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അളക്കുന്നതാണ് ഈ പദ്ധതി. 2000 June ആരംഭിച്ച എലീസ അന്തർദേശീയ പദ്ധതി ലക്ഷ്യമിടുന്നത് നക്ഷത്രാന്തരീയ മാധ്യമങ്ങളുടെ പഠനമാണ്. 2001 December 21 നാസ വിക്ഷേപിച്ച അൾട്രാ ലോങ് ഡ്യൂറേഷൻ ബലൂൺ ULDB 30 ആകാശ തങ്ങിയെന്ന് ഗവേഷണം നടത്താൻ ശേഷിയുള്ളതാണ്. ട്രാൻസയൺ ഗാലക്ട്രിക് എലമെൻ്റ് റെക്കോർഡർ ആണ് ഇതിലെ പ്രധാനപ്പെട്ട യന്ത്രഭാഗം. 2019 സൂപ്പർ പ്രഷർ ബലൂൺ ബോൺ ഇമേജിംഗ് ടെലസ്കോപ്പ് ഹബിൾ ടെലസ്കോപ്പ് പകർത്തിയ ചിത്രത്തോട് കിട്ടപിടിക്കുന്ന ചിത്രങ്ങൾ എടുത്തത് ഏറെ ശ്രദ്ധേയമായി. ഹബിൾ ടെലസ്കോപ്പിൻ്റെ എത്രയോ മടങ്ങ് ചെലവ് കുറവായിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ശുക്ര പരിവേഷണത്തിനായുള്ള ബലൂൺ റെഡിയായി കഴിഞ്ഞു. 2004 പദ്ധതി തുടക്കമിട്ടത്. 2023 ബലൂൺ അസ്ട്രോഫിസിക്സ് സ്ട്രാറ്റോസ്ഫെറിക് ടെലസ്കോപ്പ് ഫോർ ഹൈ സ്പെക്ട്രൽ റെസല്യൂഷൻ ഒബ്സർവേഷൻസ് അറ്റ് സബ് മില്ലിമീറ്റർ വേവ് ലെങ്ത്സ് ലോഞ്ച് ചെയ്യാനുള്ള ആസൂത്രണത്തിലാണ് നാസ. ശുക്രപരിവേഷണത്തിന് 1954 തന്നെ സോവിയറ്റ് യൂണിയൻ വേഗ എന്ന പദ്ധതി ആരംഭിച്ചിരുന്നല്ലോ. കൂടാതെ 94 ഇടിച്ചിറങ്ങി തകർന്ന നാസയുടെ മെഗല്ലൻ പദ്ധതിയും ഉണ്ടായിരുന്നു. ഈ രണ്ട് സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തിയാണ് നാസ പുതിയ ശുക്ര പഠനത്തിന് തയ്യാറായിരിക്കുന്നത്. ശുക്രനെ കൂടാതെ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത മോൺഗോൾഫിലിയർ ബലൂൺ ഉപയോഗിച്ച് വ്യാഴം ടൈറ്റാൻ എന്നിവയുടെ കൂടി അന്തരീക്ഷം പഠിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. സൂപ്പർ ടൈഗർ ബ്ലാസ്റ്റ് ട്രാവലാബ് 2 തുടങ്ങി അന്റാർട്ടിക്കയെ കേന്ദ്രീകരിച്ചുള്ള നിരവധി ബലൂൺ ഗവേഷണങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു വരുന്നുണ്ട്. ഇന്ന് എളുപ്പത്തിലുള്ള ചെലവ് കുറഞ്ഞ പരിസ്ഥിതി സൗഹൃദമായ ബഹിരാകാശ ടൂറിസം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ബലൂൺ ജ്യോതിശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വക്താക്കൾ. ബലൂൺ സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി ബഹിരാകാശത്തേക്ക് ടൂർ പോകാൻ അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. എന്താ റെഡിയല്ലേ? നന്ദി.